ഭാരത്ദർ ടെ നമസ്കാരം അപ്പോ അച്ചോ റബറിന്റെ വില മുന്നൂറ് കിട്ടിയാലൊന്നും ജീവിക്കാൻ കഴിയില്ല എന്നുള്ളത് ഇപ്പൊ മനസ്സിലായില്ല അച്ഛന് ഏകദേശമൊക്കെ കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട് തോന്നുന്നുണ്ട് നമ്മുടെ മാർ ജോസഫ് പാപ്ലാനിക് അപ്പൊ എന്തായാലും അച്ഛോ ഞാൻ ആദ്യം ഒരു കാര്യം പറയട്ടെ തെളിവുകളോട് കൂട്ടിയിട്ട് ബാക്കി കുറച്ച് കാര്യങ്ങൾ ഞാൻ കാണിച്ചുതരാം അതിന്റെ മുൻപ് ആദ്യം അച്ഛനോട് ഒരു കാര്യം പറട്ടെ അച്ഛോ നമുക്ക് ശരീരത്തിൽ ജീവൻ ഉണ്ടെങ്കിൽ കപ്പ കൃഷി ചെയ്തിട്ട് കപ്പഴും പച്ചമുളകും കൂട്ടിയിട്ട് അതായത് ചീനാ പറങ്ങിയും കൂട്ടിയിട്ടെങ്കിലും അത് കഴിച്ചുകാണ്ട് ജീവിക്കാം റബ്ബർ ബാല് കുടിച്ചുകാണ്ടൊന്നും എന്തായാലും ജീവിക്കാൻ കഴിയില്ല അച്ഛോ അപ്പൊ റബ്ബറിന് മുന്നൂറ് രൂപ വില കിട്ടിയതിനെ കൊണ്ടൊന്നും ഒന്നും സംഭവിക്കാൻ പോണില്ല ഓക്കെ അപ്പൊ എന്തായാലും അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ എന്തായാലും കഴിഞ്ഞ ക്രിസ്മസിനൊക്കെ അച്ഛന് എന്താ പറയുക ബി ജെ പിക്കാരൊക്കെ ഭയങ്കര സ്വീകരണവും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് ഭയങ്കര എന്താ പറയുക കൊണ്ടാടി തന്നെ ബി ജെ പിന്റെ വിഷയമൊക്കെ ബി ജെ പിക്കാരൊക്കെ ഭയങ്കര സംഭവം കാരണം റബ്ബറിന് മുന്നൂറ് രൂപ ആക്കി തരുന്നൊക്കെ പ്രതീക്ഷനല്ലേ അപ്പോൾ ഈ പറയുന്ന മണിപ്പൂരിൽ നടന്ന ഗുജറാത്ത് കലാപത്തിന് സമാനമായിട്ടുള്ള ഒരു കലാപമാണെന്നാണ് ഇപ്പൊ നമ്മുടെ അച്ഛൻ പറയുന്നത് അപ്പോൾ അച്ഛ ഇതിനു മുൻപ് ത്രിപുരയിൽ ബി ജെ പി ജയിച്ചപ്പൊ എന്താണ് സംഭവിച്ചത് ത്രിപുരയിൽ ബി ജെ പി ജയിച്ചപ്പോ അവിടെ ഉണ്ടായിരുന്ന സി പി എമ്മുകാരെ ഇടതുപക്ഷക്കാരെ അവര് വെട്ടിനുറക്കി കോല ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തിരുന്നത് ബി ജെ പി ഭരണത്തിൽ കയറിയപ്പോ അതേപോലെയാണ് ഈ പറയുന്ന മണിപ്പൂരും ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അച്ചോ ഇവര് ഭരണത്തിൽ കയറി കഴിഞ്ഞാല് ഇവർക്ക് എതിരായി നിൽക്കുന്ന ആരായാലും അവരെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ഉദ്ദേശം എന്തായാലും അച്ചോ ഇവരുടെ ആദ്യ എതിരാളികൾ ആരാണെന്നുള്ളത് ഇവർ ഉത്തരേന്ത്യയിൽ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോ നമുക്കൊന്ന് ആദ്യം കാണുക ഉത്തരേന്ത്യയിൽ പ്രചരണം നടത്തുന്ന വീഡിയോ ആണ് ഹിന്ദിയാണ് അതിന് ഇംഗ്ലീഷ് ടൈപ്പിംഗ് കൂടെ കിടക്കുന്നുണ്ട് അപ്പൊ അച്ഛന് ആദ്യം അതൊന്ന് കണ്ടിട്ട് ഒന്ന് നോക്കുക ആരാണ് ഇവരുടെ ആദ്യത്തെ എതിരാളികൾ മുസ്ലിം ആണോ അതോ ഹിന്ദു അറിയപ്പെട്ട ആളുകളാണോ അതോ ക്രിസ്ത്യാനികളാണോ എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അവർ പ്രചരണത്തിൽ പറയുന്നുണ്ട് അപ്പൊ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക അച്ചോ आज हिंदू धर्म खतरे में ध्यान रख लेना अपन सब लोगों को एकता का परिचय देना है एकता का परिचय देना है और अभी जो दुश्मन है ना तो पहला स्टाफ है भारत के अंदर से, का मदर टेरेसा ने हजारों लोगों को धर्मांतरित करके ईसाई बना दिया भारत के अंदर तीन लाख इनके पादरी है सिस्टम है सिस्टर है मदर है ये घूम घूम करके धर्मांतरित करते पहला दुश्मन कौन है ईसाइयत മുൻ ഹിന്ദി അറിയുമെന്ന് വിചാരിക്കുന്നത് ഇനി അറിയാത്തവർക്കായിട്ട് അതിന്റെ ചുരുക്കം ഞാൻ പറഞ്ഞുതരാം ഈ പറയുന്ന ബി ജെ പി ഉത്തരേന്ത്യയിൽ നടത്തുന്ന പ്രചരണത്തിൽ അവർ പറയുന്ന ഒരു വിഷയമാണ് അവരുടെ ആദ്യത്തെ എതിരാളികൾ ആരാണ് ക്രിസ്ത്യൻസ് ആണ് രണ്ടാമത്തെ എതിരാളികൾ എന്ന് പറയുന്നത് മുസ്ലിംസ് ആണ് അപ്പൊ ഈ പറയുന്ന കേരളം വിട്ടാൽ ഇവര് ഉത്തരേന്ത്യയിൽ പ്രചരിപ്പിക്കുന്നത് എന്താണ് അവിടുത്തെ എന്താ പറയാ ക്രിസ്ത്യൻസ് ആണ് ഇവരുടെ എതിരാളികൾ എന്നാണ് പ്രചരിപ്പിക്കുന്നത് അപ്പൊ ഈ പറയുന്ന മണിപ്പൂരിൽ അച്ചോ ഏ നാൽപ്പത്തൊന്ന് പോയിന്റ് ഇരുപത്തി ഒമ്പത് ശതമാനം ക്രിസ്ത്യൻസും എട്ട് പോയിന്റ് നാല് ശതമാനം മുസ്ലിംസും നാല്പത്തൊന്ന് പോയിന്റ് മുപ്പത്തൊമ്പത് ശതമാനം ഹിന്ദുസും ആണ് ഈ പറയുന്ന മണിപ്പൂരിൽ ഉള്ളത് അപ്പൊ അവരുടെ എതിരാളികൾ അവിടെ എന്തായാലും സ്വാഭാവികമായിട്ടും ക്രിസ്ത്യൻസ് ആണ് അപ്പൊ ഇവർക്ക് ഉദ്ദേശം ഇത്രയുള്ള അച്ചോ ഇവർ മതവർഗീയത ഉണ്ടാക്കിയിട്ട് രാജ്യത്തെ ഇല്ലായ്മ ചെയ്യുക ഈ പറയുന്ന ഇന്ത്യ രാജ്യത്തെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റുക അങ്ങനെ മതവർഗീയത വളർത്തുന്ന ആളുകളെ ഒറ്റക്കെട്ടായിട്ട് നേരിടണമെന്ന് എനിക്ക് പറയാനുള്ള അച്ചോ കാരണം ത്രിപുരയിലൊക്കെ ഇതിന്റെ മുൻപ് ഭരിച്ചിരുന്നത് ബി ജെ പി ഭരണത്തിൽ കയറുന്നതിന്റെ മുൻപ് വരിച്ചിരുന്നത് സി പി എം ആണ് ഈ സി പി എം ഭരിക്കുന്ന കാലത്ത് അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ബി ജെ പി ഭരണത്തിൽ കയറുന്നതിന് മുൻപ് കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയത്ത് ഇത്രത്തോളം വർഗീയതയും ഇത്രത്തോളം വർഗീയ കലാപങ്ങളും ഉണ്ടായിരുന്നോ എന്നൊന്ന് മാത്രം ചിന്തിച്ചാൽ മതി അച്ചോ കാര്യങ്ങൾ മനസ്സിലാവും വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഈ പറയുന്ന ബി ജെ പിയെ എന്താ പറയാ അന്ധമായിട്ട് വിശ്വസിച്ച് അവരെല്ലാം ചെയ്തു തരും അവരെല്ലാം സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ബി ജെ പിയുടെ കൂടെ കൂടുമ്പോൾ ജസ്റ്റ് വർഷങ്ങൾക്ക് മുൻപൊന്ന് ചിന്തിച്ചു നോക്കുക നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ജാതിയില്ല മതമില്ല രാഷ്ട്രീയം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് ഭരിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ സമയത്ത് ഇവിടെ എന്താ പറയാ ഇവിടെ ഹിന്ദുവിനും മുസൽമാനും ക്രിസ്ത്യാനും ഒരുപോലെ ജീവിക്കാമായിരുന്നു എന്നാൽ ബി ജെ പി ഭരിക്കുന്ന ഈ സമയത്ത് എല്ലാ സ്റ്റേറ്റിലും എന്താ ചെയ്യുന്നത് ബി ജെ പി എവിടെ ഭരണം പിടിച്ചടക്കുന്നുണ്ടോ അവിടെയെല്ലാം വർഗീയത എന്താ പറയാ വിതയ്ക്കുകയാണ് വർഗീയത വിതച്ചുകൊണ്ട് ഹിന്ദുവിനെയും മുസൽമാനെയും ക്രിസ്ത്യനെയും തമ്മിൽ തല്ലിച്ചുകൊണ്ട് അതിൽ ആഹ്ലാദം കണ്ടെത്തി അതിൽ ഒരു വിഭാഗത്തിനെ വിജയിപ്പിച്ചെടുത്ത് അവരെ കൊണ്ട് ഹിന്ദു മത രാഷ്ട്രം രൂപീകരിക്കുക എന്നുള്ളതാണ് ഈ പറയുന്ന ബി ജെ പിയുടെ അജണ്ട തന്നെ അതിലൊന്നും സംശയമല്ല അപ്പൊ എന്തായാലും നമ്മുടെ പാപ്ലാനി അച്ഛനോട് പറയാനുള്ളത് അച്ഛോ ഈ പറയുന്ന ബി ജെ പിയെ ഒരു കേവലം റബ്ബർ വില മുന്നൂറ് ആക്കി തരാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇവർ ഭരണത്തിൽ വന്നാൽ നടത്താൻ പോകുന്നത് എന്താണ് എന്നുള്ളതൊക്കെ ഇപ്പൊ അച്ഛന് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും കാരണം ഒരു മുന്നൂറ് രൂപ റബ്ബറിന് കിട്ടിയതിനെ കൊണ്ട് ജീവൻ പോയിട്ട് അച്ഛോ പണം കിട്ടിയിട്ട് എന്ത് കാര്യം ജീവിക്കാൻ കഴിയാത്ത ഇടത്ത് പണം ഉണ്ടായിട്ട് ഒന്നും ചെയ്യാൻ കഴിയൂല പണം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നല്ല ഉഷാറായിട്ട് ജീവിക്കാം പക്ഷെ ആ ജീവിതം ജീവിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തില് ജീവൻ വേണം ആ ജീവൻ ഇല്ലാത്തടത്തോളം കാലം പണം കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയൂല കാരണം നമുക്കൊന്നത് മരിച്ചു പോകുമ്പോ പെട്ടിയിലാക്കിയിട്ട് എന്താ പല ലോകത്തേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല അതൊക്കെ ഇവിടെ നാട്ടിൽ ഉപേക്ഷിച്ച് പോകേണ്ട കാര്യങ്ങളാണ് ഈ ഭൂമിയിൽ ഉപേക്ഷിച്ച് പോകേണ്ട കാര്യങ്ങളാണ് നമ്മൾ മരിച്ചു പോകുമ്പോൾ അപ്പം എന്തായാലും അച്ഛനോട് ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു കൂടുതൽ വീഡിയോസുകളുമായിട്ട് ഞാൻ വീണ്ടും വരും അപ്പോൾ ശരീരത്തിൽ ജീവൻ ഉണ്ടെങ്കിൽ നമുക്ക് കപ്പയും ചീന പറഞ്ഞും കൂട്ടിയിട്ടെങ്കിലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അപ്പം നമുക്ക് വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ ബൈ